നമസ്കാരം ഇംഗ്ലണ്ടിന്റെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളായിരുന്നു ഇന്നലെയും ഇന്നും ഇംഗ്ലണ്ടിൽ മുപ്പത്തെട്ട് മുതൽ നാൽപ്പത് സ്ഥലങ്ങളിൽ കലാപം ഉണ്ടാകുമെന്നും അവിടത്തെ മൈഗ്രൻസിനെ കുടിയേറ്റക്കാരെ മുസ്ലിങ്ങളെ ഇന്ത്യക്കാരെ ഏഷ്യൻ വംശജരെ എല്ലാം ആക്രമിക്കുമെന്നും ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് നിയോനാസികൾ സ്കിൻ ഹെഡ്സ് അല്ലെങ്കിൽ വൈറ്റ് സുപ്രീമാസിസ്റ്റ് ഒക്കെ വീരവാദവും ഭീഷണിയും മുടക്കിയിരുന്ന ദിവസങ്ങളായിരുന്നു സംഭവിച്ചത് ഇംഗ്ലണ്ടിലെ കലാപം അതിശക്തമായ രീതിയിൽ അടിച്ചമർത്തുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഒക്കെ പറഞ്ഞിരുന്നു പക്ഷെ ഇന്നലെയും ഇന്നും ആൾക്കാർക്ക് ടെൻഷനായിട്ടില്ല മലയാളികൾ മലയാളികളടക്കം ഇന്ത്യക്കാരടക്കം പലരും വീട്ടിലിരുന്നു ഞങ്ങളുടെ ഒക്കെ സുഹൃത്തുക്കൾ പലപ്പോഴും വെളിയിൽ ഇറങ്ങിയിരുന്നില്ല ഞാൻ പഠിച്ചിരുന്ന ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിന്റെ അടുത്തുണ്ടായിരുന്ന പല സ്ഥലങ്ങളിലെയും ആൾക്കാരടക്കം പലരും ടെൻഷനിലായിരുന്നു യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു നോക്കാം ഏകദേശം ആറായിരം മുതൽ ആറായിരത്തി ഇരുന്നൂറ് പോലീസുകാരെ വരെ അല്ലെങ്കിൽ ഫോഴ്സസിന്റെ ആൾക്കാരെ ഇംഗ്ലണ്ട് സജ്ജീകരിച്ചിരുന്നു പല സ്ഥലങ്ങളിലും പ്രൊട്ടസ്റ്റ് ഉണ്ടാകും പ്രതിഷേധം ഉണ്ടാകും കുടിയേറ്റക്കാർക്കെതിരെ മൈഗ്രൻസിനെതിരെ കലാപം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയത് പക്ഷെ ഇന്ന് സംഭവിച്ചത് അത്ഭുതകരമാണ് ഏകദേശം വൈറ്റ് സമയങ്ങളിലാണ് ഈ പ്രൊട്ടസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നത് ആ സമയമാകുമ്പോഴത്തേക്കും ആറായിരം പോലീസുകാർ ഒരു വശത്തും ഒരു ലക്ഷത്തോളം വരുന്ന വ്യത്യസ്ത കൗണ്ടർ പ്രൊട്ടസ്റ്റേഴ്സ് അഥവാ ഫാസിസത്തിനെതിരെ വംശീയതക്കെതിരെ വിദ്വേഷത്തിനെതിരെ ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗിനെതിരെ ആൾക്കാർ വരാൻ തുടങ്ങി അപ്പോൾ പോലീസുകാർ പലപ്പോഴും വിചാരിച്ചു ഇത് തമ്മിൽ ഒരു ഭയങ്കര സംഘർഷം ഉണ്ടാകും ഈ ഫാസിസ്റ്റുകളും നിയോനാസികളും കൂടുതൽ അവരെ മനസ്സിലാക്കാൻ ഹിറ്റ്ലർ വാദികളെന്നോ നമ്മുടെ നാട്ടിലെ ഗോഡ്സേ വാദികളെന്നോ അല്ലെങ്കിൽ ഒസാ ബിൻ ലാദൻ വാദികളെന്നോ ഒക്കെ എടുത്താൽ മതി അതായത് അന്യമത വിദ്വേഷം അന്യവിഭാഗ വിദ്വേഷം ആയുധങ്ങൾ ഉപയോഗിച്ച് ബാക്കിയുള്ളവരെ ആക്രമിക്കുക ചർച്ചയിൽ വിശ്വസിക്കാതിരിക്കുക ഇതൊക്കെയാണ് അവരുടെ ഒരു കോമൺ നേച്ചർ അപ്പൊ ഈ ഹിറ്റ്ലർ വാദികൾ വരുന്നത് നോക്കിയിരുന്നു പക്ഷെ അത്ഭുതങ്ങളിൽ അത്ഭുതമായ കാഴ്ചയാണ് കണ്ടത് ഈ പ്രൊട്ടസ്റ്റിന്റെ സമയമായപ്പോൾ ഏകദേശം ഒരു ലക്ഷത്തോളം ആൾക്കാർ പല സ്ഥലങ്ങളിലും ഇവരെ എതിർക്കാനായിട്ട് വന്നിരുന്നു പരമാവധി ആറ് മുതൽ പത്ത് മുതൽ നൂറ് പേര് വരെയുള്ള ഈ ഫാസിസ്റ്റുകളും നിയോനാജികളുമാണ് പല സ്ഥലങ്ങളിലും എത്തിയിരുന്നത് ഇവരാരും ഇന്ത്യക്കാരല്ല മുസ്ലിങ്ങളല്ല ഏഷ്യൻ വംശജരല്ല നമ്മുടെ ആൾക്കാരോ അല്ലെങ്കിൽ നമ്മുടെ ഏഷ്യയിൽ നിന്ന് പോയവരോ അല്ല ഇതെല്ലാം വെള്ളക്കാരാണ് അതായത് ഈ വംശീയവാദികളായ വംശീയ വെറിയന്മാരായ ഹിറ്റ്ലർവാദികളെ നിയോനാജികളെ എതിർക്കാൻ വെളുത്ത വർഗ്ഗക്കാരിൽ നിന്ന് തന്നെയുള്ള നന്മയുള്ള മനുഷ്യർ വെളുത്ത വർഗ്ഗക്കാരിൽ നിന്ന് തന്നെയുള്ള വലിയൊരു ശതമാനം ക്രിസ്ത്യൻ പശ്ചാത്തലമുള്ള നന്മയുള്ള മനുഷ്യർ ഈ കൗണ്ടർ പ്രൊട്ടസ്റ്റേഴ്സ് ആയിട്ട് വരികയും ഇവർ പോലീസിനോട് സല്ലപിക്കുകയും തമാശയും ചെയ്യുന്ന ചിത്രങ്ങളൊക്കെ വളരെ വൈറലാണ് പലരും ഈ ഫാസിസ്റ്റുകൾക്കെതിരെ അതിശക്തമായ കാര്യങ്ങൾ ഇതിൽ ഏറ്റവും അട്രാക്റ്റീവ് ഒരു കാര്യമുണ്ട് അത് നാൻസ് നാൻസ് എഗെൻസ് അഥവാ പ്രായമായ ആൾക്കാരടക്കം നാസികൾക്കെതിരെ വരുന്നു നൺസ് നാസികൾക്കെതിരെ വരുന്നു ആ നാസികൾക്കെതിരെ അതിശക്തമായ രീതിയിൽ മുമ്പോട്ട് വരാൻ ഇവർ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷമാണ് ക്രിസ്ത്യൻ എന്താ ക്രിസ്ത്യൻ സമൂഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ അവരുടെ മുസ്ലിം സഹോദരങ്ങളെ ചേർത്തു പിടിക്കാൻ വളരെ ശക്തമായി മുമ്പോട്ട് വന്നു നമ്മൾ ഏഷ്യക്കാരെ ചേർത്തു പിടിക്കാൻ വെളുത്ത വംശജർ മുമ്പോട്ട് വന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് ഇതാണ് യഥാർത്ഥത്തിൽ ലോകത്ത് എല്ലാ ഭാഗത്തും വേണ്ടത് അതായത് ഈ ലോകത്തെല്ലാം പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാർ വളരെ കുറച്ചുള്ളവരായിരിക്കും ഈ നിയോ നിയോനാജികളാകട്ടെ നമ്മുടെ നാട്ടിൽ ഗോഡ്സേവാദികളാകട്ടെ ഒസാബാബിൻ ലാദിനെ പോലുള്ള ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളാകട്ടെ ഇവരെല്ലാം നമ്പറിൽ വളരെ കുറവായിരിക്കും പക്ഷേ ഇവർ പലപ്പോഴും ഇന്റർനെറ്റിലൂടെയും പ്രൊപ്പഗാൻഡയിലൂടെയും ഫേസ്ബുക്കിലൂടെയും അല്ലെങ്കിൽ വ്യത്യസ്ത മാധ്യമങ്ങൾ വഴി ഇവർക്ക് ശക്തി ഉണ്ടെന്ന് പെരുപ്പിച്ച് കാണിക്കുകയും ഇവരുടേതാണ് ഈ രാജ്യം ഇവരുടേതാണ് ഈ സംസ്കാരം ഇവരുടേതാണ് ഈ മതം എന്ന് അധികാരം കയ്യിലെടുക്കാൻ നോക്കുന്നതാണ് ഈ വിഭാഗം അവരെ തുരത്താൻ വീണ്ടും ബ്രിട്ടീഷ് ജനതയ്ക്ക് കഴിഞ്ഞത് സന്തോഷം നൽകുന്നു ഒരു വശത്ത് ഒരു ലക്ഷം നന്മയുള്ള മനുഷ്യർ മറുവശത്ത് ഈ ആൾക്കാർ ഇത്ര മാത്രമേ ഉള്ളൂ ഈ നാജികൾക്ക് കൊടുക്കേണ്ട മറുപടി അവിടെയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ മഹത്തരമായ വാചകം നമ്മൾ ഓർക്കേണ്ടത് ഈ ലോകം നശിക്കാൻ കാരണം ചീത്ത ആൾക്കാരുടെ പ്രവർത്തികളെക്കാൾ കൂടുതൽ നല്ല ആൾക്കാരുടെ നന്മയുള്ളവരുടെ സൈലൻസാണ് നന്മയുള്ളവർ മിണ്ടാതിരിക്കുമ്പോഴാണ് നിങ്ങൾ അങ്ങനെ നന്മയുള്ളവനാണെങ്കിൽ ഒരിക്കലും ഉണ്ടാതിരിക്കണം ബഹുസ്വരതയ്ക്ക് വേണ്ടി മതസൗഹാർദ്ദത്തിന് വേണ്ടി സാഹോദര്യത്തിനു വേണ്ടി മനുഷ്യത്വത്തിനു വേണ്ടി നമ്മളെല്ലാം അടിസ്ഥാനപരമായി ഒരുമിച്ച് മുമ്പോട്ട് പോകണം എന്ന തിരിച്ചറിവിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയട്ടെ ഇംഗ്ലീഷ് ജനത നാസികൾക്ക് മേളിൽ നേടിയ ഈ വിജയം ലോകത്തെ ഓരോ മനുഷ്യത്വത്തെ സ്നേഹിക്കുന്ന മനുഷ്യനെയും പ്രോത്സാഹിപ്പിക്കട്ടെ ഉത്തേജനം നൽകട്ടെ ഇംഗ്ലീഷ് ജനതയ്ക്ക് പ്രണാമം ജയ് ഹിന്ദ് ഗോഡ് ബ്ലസ്